MS ഓഫീസ് പാക്കേജിലെ മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ. മൈക്രോസോഫ്റ്റ് എക്സൽ നമുക്ക് രണ്ട് രീതിയിൽ ഓപ്പൺ ചെയ്യാം. ഡെസ്ക് ടോപ്പിൽ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ, അതല്ലെങ്കിൽ സ്റ്റാർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് മാനേജർ വഴി മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പണിൽ ക്ലിക്ക് ചെയ്തോ നമുക്ക് എക്സൽ ഓപ്പൺ ചെയ്യാം. മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന വിൻഡോയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ ബുക്ക് 1 എന്ന് കിടക്കുന്ന ഈ നീല നിറത്തിലുള്ള ബാറിനെ നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് വിളിക്കും. ടൈറ്റിൽ ബാറിൽ തന്നെ നമുക്ക് മിനിമൈസ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും ക്ലോസ് ചെയ്യാനുമുള്ള 3 ബട്ടൺസ് കാണാൻ പറ്റും. ടൈറ്റിൽ ബാറിന് താഴെയായിട്ട് ഫയൽ, എഡിറ്റ്, വ്യൂ എന്നിവ അടങ്ങിയ ഈ ബാറിനെ പറയുന്ന പേരാണ് മെനു ബാർ. ഈ മെനുവിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യസ്ത തരങ്ങളായിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. മെനു ബാറിന് താഴെയായിട്ട് നമ്മൾ കാണുന്നത് സ്റ്റാൻഡേർഡ് ടൂൾ ബാറാണ്. സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ ഫയൽ, എഡിറ്റ്, വ്യൂ പോലുള്ള മെനുവിലെ പ്രധാനപ്പെട്ട ഓപ്ഷൻസ് ഷോർട്ട്കട്ട് രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ വർക്ക് ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എക്സൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് 3 ഷീറ്റുകൾ കിട്ടും. ഷീറ്റ് 1, ഷീറ്റ് 2, എക്സൽ വർക്ക്ഷീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് 1, 2, 3 എന്ന് തുടങ്ങുന്നതിനെ വർക്ക്ഷീറ്റിൻ്റെ റോസ് 1, റൈറ്റ് സൈഡിലായിട്ട് ABCD എന്ന് തുടങ്ങുന്നതിനെ വർക്ക്ഷീറ്റിൻ്റെ കോളംസ് എന്നും പറയുന്നു. ഒരു വർക്ക്ഷീറ്റിൽ നമുക്ക് ABCD എന്നിങ്ങനെ 256 കോളംസും 1, 2, 3 എന്നിങ്ങനെ 65536 റോസും ഉണ്ടായിരിക്കും. വർക്ക്ഷീറ്റിൽ ഇപ്പോൾ നമുക്ക് 22 റോസും അതുപോലെ തന്നെ L വരെയുള്ള കോളംസുമാണ് കാണാൻ പറ്റുന്നത്. ശേഷിക്കുന്ന റോസും കോളംസും നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലും ഡൗണിലുമായിട്ട് കിടക്കുന്ന സ്ക്രോൾ ബാർ സ്ക്രോൾ ചെയ്തോ, അതല്ലെങ്കിൽ കീബോർഡിലെ നമ്മുടെ ടോപ്പ് ആരോയും ഡൗൺ ആരോയും പ്രസ് ചെയ്തോ നമുക്ക് ഇതിനെ ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. വർക്ക്ഷീറ്റിൽ റോയും കോളവും തമ്മിൽ ഇൻ്റർസെക്ട് ചെയ്യുന്ന ഈ ഭാഗത്തെ സെൽ എന്ന് വിളിക്കുന്നു. എക്സലിനകത്ത് നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്യുന്നത് ഈ സെല്ലുകൾ മുഖേനയാണ്. ഈ സെല്ലുകൾക്ക് ഓരോന്നിനും ഓരോ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ നെയിം ഉണ്ടായിരിക്കും. അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് ഈ മുകളിൽ കാണുന്ന നെയിം ബോക്സ് വഴിയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ B3 എന്ന് പറയുന്ന സെല്ലുകളാണ് നിൽക്കുന്നത്. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റയുടെ സൈസ് അനുസരിച്ച് നമുക്ക് കോളത്തിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ റോയുടെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യത്തേത് നമുക്ക് മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് ഇതേപോലെ കോളം വിഡ്ത്ത് കൂട്ടുകയും അതുപോലെ തന്നെ റോയുടെ ഹൈറ്റും ഡ്രാഗ് ചെയ്തും കൂട്ടാൻ പറ്റും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമാറ്റ് മെനുവിൽ നിന്ന് നമ്മൾ റോയുടെ ഹൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഇവിടെ 12.75 എന്ന് പറയുന്ന ഡിജിറ്റ് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് എത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന റോയുടെ ഹൈറ്റ് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഉദാഹരണമായിട്ട് നമുക്ക് 30 വേണ്ടെങ്കിൽ 30 എൻ്റർ ചെയ്ത് ഓക്കെ അടിക്കുക. അപ്പം നമ്മുടെ റോയുടെ ഹൈറ്റ് ഇവിടെ 30 ആയിട്ട് മാറി. അതേപോലെ തന്നെ നമ്മുടെ കോളത്തിൻ്റെ വിഡ്ത്തും ഫോർമാറ്റ് മെനുവിൽ നിന്ന് നമുക്ക് കോളം വിഡ്ത്ത് എടുത്ത് ചേഞ്ച് ചെയ്യാം. ഇവിടെ ഡിഫോൾട്ടായിട്ട് 8.43 ആണ് കിടക്കുന്നത്. ഇത് നമുക്ക് 15 മാറ്റണം എന്നുണ്ടെങ്കിൽ 15 എൻ്റർ ചെയ്യുക, ഓക്കെ അടിക്കുക. അപ്പം ഇവിടെ കോളത്തിൻ്റെ വിഡ്ത്തും ചേഞ്ച് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഈ രണ്ട് രീതിയിലും നമുക്ക് നമ്മുടെ കോളത്തിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ റോയുടെ ഹൈറ്റും ചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് വർക്ക് ബുക്കിലേക്ക് എങ്ങനെയാണ് ഡേറ്റ എൻ്റർ ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കാം. മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആ മാർക്ക് ലിസ്റ്റിന് വേണ്ട ഫീൽഡുകൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫീൽഡുകൾ നമ്മളിങ്ങനെ ഓരോ കോളത്തിലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് മാർക്ക് ലിസ്റ്റിന് വേണ്ട ഫീൽഡ് സീരിയൽ നമ്പറായിട്ട് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നെയിം എന്ന് പറയുന്ന ഫീൽഡും, പിന്നെ മാർക്കിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് 1 എന്ന് കൊടുക്കുക. അടുത്തായിട്ട് മാർക്ക് 2നെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് M2 എന്നും പറഞ്ഞു, M3 ഇങ്ങനെ നമുക്ക് അസൈൻ ചെയ്ത് ഷോർട്ട് ഫോമിൽ കൊടുക്കാവുന്നതാണ്. അടുത്തായിട്ട് ഈ ഫീൽഡുകളിലേക്ക് നമുക്ക് വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സീരിയൽ നമ്പർ 1,
അനിൽകുമാർ എന്ന് പറയുന്ന സ്റ്റുഡൻസിൻ്റെ പേരാണ് നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ പേര് എൻറ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ പേര് നമ്മുടെ ഈ കോളത്തിന് പുറത്തായിട്ടാണ് കാണുന്നത്. ഈ കോളത്തിനെ നമ്മളിവിടെ വിട്ട് കൂട്ടി കൊടുക്കാവുന്നതാണ്. നമ്മൾ മുമ്പ് വിട്ട് കൂട്ടി കൊടുക്കുന്നത് എങ്ങനെയാന്ന് കണ്ടിരുന്നു. അടുത്തതായിട്ട് മാർക്ക് വണ്ണിൻ്റെ വാല്യൂ ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കുക. മാർക്ക് ടുവിൻ്റെ, മാർക്ക് ത്രീയുടെ. അടുത്തതായിട്ട് സീരിയൽ നമ്പർ ടുവിൽ വരുന്ന സ്റ്റുഡൻസിൻ്റെ പേര് എൻറ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് സീരിയൽ നമ്പർ ത്രീയിൽ വരുന്ന സ്റ്റുഡൻസിൻ്റെ പേര് എൻറ്റർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് എത്ര സ്റ്റുഡൻസിൻ്റെ ഇൻഫർമേഷൻസ് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതിനെ എക്സലിൻ്റെ ഫയലായിട്ട് നമുക്കിവിടെ സേവ് ചെയ്ത് വെക്കുക. അതിന് ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക, സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമുക്കൊരു പേരിവിടെ അസൈൻ ചെയ്ത് കൊടുക്കാം. ഉദാഹരണമായിട്ട് ഇവിടെ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന പേരാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതിവിടെ മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക് ബുക്കായിട്ടാണ് സേവ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഫയൽ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന എക്സൽ ഫയലിലേക്ക് സേവ് ചെയ്ത് ഇവിടെ നമുക്കിവിടെ ടൈറ്റിൽ കാണാൻ പറ്റും, മൈക്രോസോഫ്റ്റ് എക്സൽ മാർക്ക് ലിസ്റ്റ്. ഇപ്പോൾ നമ്മൾ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന വർക്ക് ബുക്കിലാണ് നിൽക്കുന്നത്. നമുക്ക് ഈ വർക്ക് ബുക്കിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ ഇതിനെ ക്ലോസ് ചെയ്യാവുന്നതാണ്. ക്ലോസ് ചെയ്യണമെങ്കിൽ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ നിന്ന് ക്ലോസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഡു യു വാണ്ട് ടു സേവ് ചേഞ്ചസ് എന്ന് ചോദിക്കും. അതായത് നമ്മൾ ഈ വർക്ക് ബുക്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സേവ് ചെയ്യണോ. സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ എസേ ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യണമെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സേവ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ എസേ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വർക്ക് ബുക്ക് ക്ലോസ് ആവുകയും ചെയ്യും. വീണ്ടും നമുക്ക് പുതിയൊരു വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫയൽ മെനുവിൽ നിന്ന് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെടുക്കുക. ഇവിടെ ന്യൂ വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഒരു വിൻഡോ നമുക്ക് കിട്ടും. അവിടെ നിന്ന് നമ്മൾ ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഒരു എക്സിസ്റ്റിംഗ് വർക്ക് ബുക്കിനെ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ മുൻപ് സേവ് ചെയ്ത റിസൾട്ട് എന്ന് പറയുന്ന ഫയലിനെ നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് ഫയൽ മെനുവിൽ നിന്ന് ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു വിൻഡോ കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ സേവ് ചെയ്ത ഫയൽസ് ഇവിടെ സെർച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് റിസൾട്ട് എന്ന് പറയുന്ന ഫയൽ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ റിസൾട്ട് എന്ന് പറയുന്ന വർക്ക് ബുക്ക് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് വർക്ക് ബുക്കിലേക്ക് എങ്ങനെയാണ് അഡീഷണലായിട്ട് ഒരു റോയും കോളവും ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഉദാഹരണമായിട്ട് നമുക്ക് സീരിയൽ നമ്പർ 3 എന്ന് പറയുന്ന ഈ റോയ്ക്ക് മുമ്പായിട്ട് ഒരു അഡീഷണൽ റോ നമുക്ക് വേണമെന്നിരിക്കെ, നമുക്ക് ഇൻസേർട്ടിൽ നിന്ന് റോസ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീരിയൽ നമ്പർ 3ക്ക് മുമ്പായിട്ട് നമുക്ക് ഒരു റോ നമുക്ക് അഡീഷണൽ ആയിട്ട് ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് സീരിയൽ നമ്പർ എന്ന് പറയുന്ന ഈ കോളത്തിന് ശേഷം എക്സ്ട്രാ ഒരു കോളം കൂടെ വേണമെങ്കിൽ നമുക്ക് നെയിം എന്ന് പറയുന്ന കോളത്തിൽ കൊണ്ടുവന്ന് കർസർ വയ്ക്കുക. അവിടെ നിന്ന് ഇൻസേർട്ട് കോളം കൊടുത്തു കഴിഞ്ഞാൽ നെയിമിന് മുമ്പായിട്ട് നമുക്ക് ഒരു കോളം എക്സ്ട്രാ കിട്ടും. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ വർക്ക് ബുക്കിലേക്ക് അഡീഷണലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് റോയും കോളവും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ വർക്ക് ബുക്കിലെ ഡേറ്റ ഒരു സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്തെടുത്ത് മറ്റൊരു സ്ഥലത്ത് പേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റയെ സെലക്ട് ചെയ്യുക. ഉദാഹരണമായിട്ട് ഇവിടെ 5-ാമത്തെ റോയിലുള്ള ഡേറ്റയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടതെങ്കിൽ അതിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് എഡിറ്റിൽ നിന്ന് കട്ടെന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ പേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പൊസിഷൻ 15-ാമത്തെ റോ ആണെന്നിരിക്കെ അവിടെ നമ്മൾ കർസർ പൊസിഷൻ ചെയ്യുക. എന്നിട്ട് എഡിറ്റിൽ നിന്ന് പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് വർക്ക് ബുക്കിലെ ഡേറ്റ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് നോക്കാം.
ആദ്യമായിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റോ സെലക്ട് ചെയ്യുക. ഉദാഹരണമായിട്ട് നമ്മൾ അഞ്ചാമത്തെ സീരിയൽ നമ്പറിലുള്ള ഡേറ്റയാണ് ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആദ്യമായിട്ട് സെലക്ഷൻ കൊടുക്കുക. അതിനുശേഷം എഡിറ്റ് മെനുവിൽ നിന്ന് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെടുക്കുക. ഇവിടെ നമുക്ക് കിട്ടുന്ന വിൻഡോയിൽ നിന്ന് എൻ്റെ റോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ ബട്ടണെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അഞ്ചാമത്തെ ഡേറ്റ ഡിലീറ്റ് ചെയ്തു പോയതായി കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ കോളവും ഡിലീറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് എം ടു എന്ന് പറയുന്ന മാർക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോളം സെലക്ട് ചെയ്യുക. അതിനുശേഷം എഡിറ്റ് മെനുവിൽ നിന്ന് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മൾ മുമ്പ് ചെയ്തതുപോലെ ഇവിടെ എൻ്റെ റോ എന്ന് പറയുന്ന ഓപ്ഷൻ പകരമായിട്ട് എൻ്റെ കോളം സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ ബട്ടണെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും എം ടു എന്ന് പറയുന്ന മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തു പോയേ കാണാൻ പറ്റും. ഇനി നമ്മൾ എക്സൽ വർക്ക് ബുക്കിലെ ചില സ്പെഷ്യൽ ഫീച്ചറുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനെ കുറിച്ചാണ്. ഈ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സീരിയൽ നമ്പറുകൾ എൻ്റർ ചെയ്യുന്ന അവസ്ഥകളിലാണ്. സീരിയൽ നമ്പറുകൾ നമ്മൾ സാധാരണയായിട്ട് 1, 2, 3 എന്നിങ്ങനെ എൻ്റർ ചെയ്യാറുണ്ട്. ഇതിന് പകരമായിട്ട് എക്സലിൽ നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു വഴിയാണ് ഫിൽ. അതിനായിട്ട് നമ്മൾ സീരിയൽ നമ്പറിൻ്റെ ഒന്നാമത്തെ റോയിൽ 1 എന്നും രണ്ടാമത്തെ റോയിൽ 2 എന്നും കൊടുത്തതിന് ശേഷം താഴോട്ടുള്ള റോകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഇതിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ കാണുന്ന ക്രോസ് ലൈൻ വരുമ്പോൾ അതിനെ താഴേക്ക് ഡ്രാഗ് ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് എവിടം വരെ റോ ഫില്ല് ചെയ്യണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം വരെ അതിനെ ഡ്രാഗ് ചെയ്യിക്കുക. നോക്കുക, ഇപ്പോൾ ഇവിടെ 95 വരെ റോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ്റെ പ്രത്യേകത. 1, 2, 3 തൊട്ട് ആ ഒരു ഓർഡറിൽ നമുക്ക് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനെ ഇതേ രീതിയിൽ ചെയ്യിക്കാൻ പറ്റും. ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് മറ്റു രീതികളിലും ഫിൽ ചെയ്യിക്കാവുന്നതാണ്. ഉദാഹരണമായിട്ട് നമ്മൾ ഇവിടെ ഒരു നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഈ നെയിമിനെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന റോയിലേക്കോ കോളത്തിലേക്കോ ഫിൽ ചെയ്യിക്കാവുന്നതാണ്. ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഇനി നമുക്ക് മാസങ്ങളെയും ദിവസങ്ങളെയും ഫിൽ ചെയ്യിക്കാം. ആദ്യമായിട്ട് നമുക്ക് മാസങ്ങളെ ഫിൽ ചെയ്യിക്കാം. ആദ്യത്തെ കോളത്തിൽ നമ്മൾ ജനുവരി എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഫെബ്രുവരി എന്ന് ടൈപ്പ് ചെയ്യാം. ഇതിനുശേഷം ഇതിനെ തമ്മിൽ സെലക്ട് ചെയ്തോണോ താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് 12 മാസം ഇവിടെ ഫിൽ എന്ന് പറയുന്ന ഓപ്ഷൻ മുഖേന ഫിൽ ചെയ്തതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ആഴ്ചയിലെ ദിവസങ്ങളെ നമുക്കിവിടെ ഫിൽ ചെയ്യിക്കാം. ആദ്യമായിട്ട് മൺഡേ എന്ന് പറയുന്ന ദിവസം എൻ്റർ ചെയ്യുക. അതിനുശേഷം ട്യൂസ്ഡേ എൻ്റർ ചെയ്യുക. എന്നിട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതിനെ മൾട്ടിപ്പിൾ ആയിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ഇനി നമുക്ക് വർക്ക് ബുക്കിലെ ഒരു ഡേറ്റയെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായിട്ട് മൈക്രോസോഫ്റ്റ് എക്സലിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്ഷനാണ് ഫൈൻഡ്. ഫൈൻഡ് ഉപയോഗിച്ച് നമുക്കൊരു വാക്കിനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. ഇതിനായിട്ട് എഡിറ്റ് മെനുവിൽ നിന്ന് ഫൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫൈൻഡ് വാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഏത് വാക്കാണോ അന്വേഷിക്കുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണമായിട്ട് നമ്മളിവിടെ ഷുഗർ എന്ന് പറയുന്ന ഐറ്റത്തെയാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഷുഗർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫൈൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഷുഗർ എന്ന് പറയുന്ന ഐറ്റം ഇവിടെ സെലക്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് വീണ്ടും ആ വാക്കിനെ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഫൈൻഡ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അടുത്ത ഷുഗർ എവിടെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് അത് കാണാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് ഫൈൻഡ് ചെയ്യിക്കാവുന്നതാണ്. വർക്ക്ഷീറ്റിലെ സെല്ലുകളെക്കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചുവല്ലോ. ഇനി
നമുക്ക് വർക്ക്ഷീറ്റിനുള്ളിൽ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് എളുപ്പത്തിൽ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സലിൽ ഗോ ടു എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ F10 എന്ന് പറയുന്ന സെല്ലിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എളുപ്പത്തിൽ A1 എന്ന് പറയുന്ന സെല്ലിലേക്ക് പോകണമെങ്കിൽ എഡിറ്റിൽ നിന്ന് ഗോ ടു എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഗോ ടുവിൽ നമ്മൾ A1 എന്ന് ടൈപ്പ് ചെയ്യുക, ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ A1 എന്ന് പറയുന്ന സെല്ലിൽ എത്തി. ഇതേപോലെ തന്നെ നമുക്ക് വർക്ക്ഷീറ്റിനുള്ളിൽ ഒരു സെല്ലിൽ നിന്ന് പെട്ടെന്ന് മറ്റൊരു സെല്ലിലേക്ക് സ്കിപ്പ് ചെയ്യാം ഗോ ടു എന്ന് പറയുന്ന കമാൻഡ് വഴി. ഇനി നമുക്ക് എക്സൽ വർക്ക് ബുക്കിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള വ്യൂസ് ഏതൊക്കെയെന്ന് നോക്കാം. എക്സലിലെ ഡിഫോൾട്ട് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ വ്യൂ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് പേജ് ബ്രേക്ക് പ്രിവ്യൂ ആണ്. പേജിനെ ബ്രേക്ക് ചെയ്തുള്ള പ്രിവ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്കിനി നോർമൽ വ്യൂവിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ വർക്ക് ബുക്കിനോട് ചേർന്ന് അഡീഷണലായിട്ട് കാണുന്ന ഒരു മെനുവാണ് ടാസ്ക് പെയിൻ. ഈ ടാസ്ക് പെയിൻ നമുക്കിവിടുന്ന് എനേബിൾ ആക്കുകയും ഡിസേബിൾ ആക്കുകയും ചെയ്യാം. ടാസ്ക് പെയിനിൽ മെയിനായിട്ട് ഓപ്പൺ എ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞ് 4 റീസെൻറ്റ് ഫയൽസ് കാണും. അതിന് താഴെയായിട്ട് ബ്ലാങ്ക് വർക്ക് ബുക്ക്, നമുക്കൊരു പുതിയ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ചൂസ് വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷനും കാണും. വ്യൂവിൽ പിന്നീടായിട്ട് നമ്മൾ കാണുന്നത് ടൂൾ ബാർസ് ആണ്. നമ്മുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള ടൂൾ ബാർസ് എനേബിൾ ആക്കുകയും ഡിസേബിൾ ആക്കുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വർക്ക് ബുക്കിൽ എനേബിൾ ആയിരിക്കുന്ന ടൂൾ ബാർസ് ആണ് ഇവിടെ ടിക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൂൾ ബാർ അവിടെ നിന്ന് അപ്രത്യക്ഷമാകും. ഇനി നമുക്ക് എക്സലിലെ ഫംഗ്ഷൻസിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ മാർക്ക് ഷീറ്റിലെ സ്റ്റുഡൻസിൻ്റെ മാർക്കിൻ്റെ ടോട്ടൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ടോട്ടൽ കാണേണ്ട സെല്ല് ക്ലിക്ക് ചെയ്യാം. ഇതിനുശേഷം ഇൻസേർട്ട് മെനുവിൽ നിന്ന് ഫംഗ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് നമുക്ക് കിട്ടും. ഇവിടെ സം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കിട്ടുന്ന അഡീഷണലായിട്ടുള്ള ഈ ഡയലോഗ് ബോക്സ് ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ്. ഇവിടെ നമ്പർ 1 എന്ന് പറയുന്ന ഈ കോളത്തിലേക്ക് നമുക്ക് സം എന്ന് പറയുന്ന ഈ ഫംഗ്ഷന് വേണ്ട ആർഗ്യുമെൻറ്റ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആർഗ്യുമെൻറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സം എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ, അതായത് മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 എന്ന് പറയുന്ന വാല്യൂസ് ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിനായിട്ട് ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് സെലക്ട് ചെയ്യുക. ഇതേപോലെ ഇപ്പോൾ നമ്മുടെ സെലക്ഷൻ C2 മുതൽ E2 വരെയാണ്. ആ സെൽ റേഞ്ച് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ സെല്ലിലുള്ള വാല്യൂസ് ആണ് നമ്മളിവിടെ കാണുന്നത്, 85, 75, 58. ഇതിൻ്റെ ടോട്ടൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂവിൻ്റെ ടോട്ടൽസ് നമ്മൾ ഈ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഡയലോഗ് ബോക്സിൽ ദൃശ്യമായിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ എക്സൽ വർക്ക്ഷീറ്റിലേക്ക് പ്രിൻ്റ് ചെയ്തിട്ടില്ല. അതിനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അനിൽകുമാർ എന്ന് പറയുന്ന സ്റ്റുഡൻസിൻ്റെ മാർക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ താഴോട്ടുള്ള സ്റ്റുഡൻസിൻ്റെ മാർക്കുകൾ നമ്മൾ മുമ്പ് ചെയ്ത കോളത്തിലെ മാർക്കുകളാണ് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ ഫംഗ്ഷൻ പഴയതുപോലെ യൂസ് ചെയ്യേണ്ട. അതിന് പകരമായിട്ട് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ ഇതേപോലെ ട്രാക്ക് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക്
സം ഫംഗ്ഷൻ കണ്ടുപിടിച്ച പോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ മാർക്കിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായിട്ട് ആവറേജിന് വേണ്ട ഫീൽഡ് നമ്മൾ എൻ്റർ ചെയ്യുക. ഇതിനുശേഷം ആവറേജ് നമുക്ക് വേണ്ട സെല്ല് സെലക്ട് ചെയ്യുക. ഇൻസേർട്ടിൽ നിന്ന് ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്തെടുക്കുക. ഇവിടെ കിട്ടുന്ന ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഡയലോഗ് ബോക്സിൽ നിന്ന് നമ്മൾ ആവറേജ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് ഡയലോഗ് ബോക്സിൽ നിന്ന് നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് നമുക്ക് വേണ്ട മാർക്കുകൾ M1, M2, M3 എന്ന് പറയുന്ന മാർക്കുകളാണ്. ഇതിന് വേണ്ട സെല്ല് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുക, C2, D2, E2. മുമ്പ് ചെയ്തപോലെ തന്നെ ഇതിനെ ഇതേപോലെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സെല്ലിലെ മാർക്കുകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ ആവറേജ് ഇവിടെ ഓൾറെഡി തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ എക്സലിൻ്റെ ഷീറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അനിൽകുമാർ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ആവറേജ് ഇവിടെ പ്രിൻറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇതേപോലെ തുടർന്നുള്ള സ്റ്റുഡൻസിൻ്റെ ആവറേജുകൾ നമുക്ക് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതേപോലെ നമുക്ക് എക്സലിനകത്തെ ഫംഗ്ഷൻസ് ഉപയോഗിച്ച് സ്റ്റുഡൻസിൻ്റെ മാർക്കിൻ്റെ സം അതേപോലെ തന്നെ ആവറേജ് എന്നിവ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. നമ്മൾ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് ടോട്ടൽ കാണുകയും ആവറേജ് ഫംഗ്ഷൻ ഉപയോഗിച്ച് മാർക്കിൻ്റെ ആവറേജ് കാണുകയും ചെയ്തു. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് റിസൾട്ട് കാണുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് റിസൾട്ട് കാണേണ്ട സെല്ല് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻസേർട്ട് മെനുവിൽ നിന്ന് ഫംഗ്ഷൻ എടുക്കുക. ഇൻസേർട്ട് ഫംഗ്ഷൻ ഡയലോഗ് ബോക്സിൽ ഇഫ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റിൽ ഇവിടെ നമ്മൾ ലോജിക്കൽ ടെസ്റ്റ് ആയിട്ടാണ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ടോട്ടൽ മാർക്കിനെ ബേസ് ചെയ്താണ്. ടോട്ടൽ മാർക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 എന്നീ 3 മാർക്കുകളുടെ ടോട്ടലാണ്. ഇവിടെ നമുക്ക് സ്വന്തമായിട്ടൊരു ആർഗ്യുമെൻറ്റ് തയ്യാറാക്കാം. അതായത് ടോട്ടൽ മാർക്ക് 150 അതിൽ കൂടുതലുള്ളവരെ പാസ്സായതായിട്ടും 150 താഴെയുള്ളവരെ ഫെയിൽഡ് ആയതായിട്ടും കണക്കാക്കാം. ഇത് നമ്മൾ ഇഫ് കണ്ടീഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 150 എന്ന് നമ്മുടെ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യുക. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ പാസ്സായിട്ടും, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ ഫെയിൽഡ് ആയിട്ടും കൺസിഡർ ചെയ്യാം. ഇതിനെ നമുക്ക് വർക്ക്ഷീറ്റിലേക്ക് പ്രിൻ്റ് ചെയ്യിക്കാം. നോക്കുക, നമ്മൾ കൊടുത്ത കണ്ടീഷൻ പ്രകാരം ഇവിടെ ടോട്ടൽ മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 150 ആണെന്നുണ്ടെങ്കിൽ പാസ്. നമുക്കിവിടെ റിസൾട്ട് കിട്ടുക. ഇതിനെ നമുക്ക് ബാക്കിയുള്ള സെല്ലുകളിലേക്കും ഫിൽ ചെയ്യിക്കാം. നോക്കുക, നമ്മൾ കൊടുത്ത കണ്ടീഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. ടോട്ടൽ മാർക്ക് 150 താഴെയുള്ള, റിസൾട്ട് ഫെയിൽഡ് ആയിട്ട് ഇവിടെ കാണാൻ പറ്റും.
ഇഫ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കണ്ടീഷൻ ചെക്കിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഇനി നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഗ്രേഡ് എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഗ്രേഡ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് എൻ്റർ ചെയ്യുക. ഇതിനുശേഷം നമുക്ക് ഗ്രേഡ് കാണുന്നത് പുതിയൊരു രീതിയിൽ കണ്ടീഷൻസിനെ കൊടുക്കാം. ആദ്യമായിട്ട് ഇവിടെ നമുക്ക് ഫോർമുല ബാറിനെ പരിചയപ്പെടാം. കണ്ടീഷൻസ് നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഏരിയയാണ് ഈ ഫോർമുല ബാർ എന്നറിയപ്പെടുന്നത്. ഫോർമുല ബാർ നമുക്ക് വ്യൂ മെനുവിൽ നിന്ന് കിട്ടും. ഇതിനെ നമുക്ക് ഡിസേബിൾ ആക്കുകയും അതുപോലെ തന്നെ എനേബിൾ ആക്കുകയും ചെയ്യാം. ഗ്രേഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആവറേജിൻ്റെ ബേസിലായിരിക്കും. ഇവിടെ നമ്മൾ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആവറേജിൽ ഓരോ കുട്ടിക്കും കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണമായിട്ട് നമുക്ക് ആവറേജ് 80 ആൻഡ് എബോവ് കിട്ടിയവരെ ഡിസ്റ്റിങ്ഷൻ ആയിട്ടും ആവറേജ് 60 ആൻഡ് എബോവ് കിട്ടിയവരെ ഫസ്റ്റ് ക്ലാസ് ആയിട്ടും കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ആവറേജ് 50 ആൻഡ് എബോവ് കിട്ടിയവരെ സെക്കൻഡ് ക്ലാസ് ആയിട്ടും ആവറേജ് 50 താഴെയുള്ളവരെ ഫെയിൽഡ് ആയതായിട്ടും കൺസിഡർ ചെയ്യാം. ആർഗ്യുമെൻ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ നമുക്ക് കിട്ടേണ്ട റിസൾട്ടിൻ്റെ സെല്ലിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഫോർമുല ബാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പൽ നമ്മൾ ഇവിടെ കൊടുക്കുക. ഫോർമുല ബാർ വഴി നമ്മൾ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈക്വൽ ടു എന്ന് പറയുന്ന ഈ സിമ്പൽ ആദ്യം നമ്മൾ യൂസ് ചെയ്യണം. ഇതിനുശേഷം നമ്മുടെ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ് ഇഫ് ഫംഗ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കൊടുക്കേണ്ട ആർഗ്യുമെൻറ്റ് ആവറേജിനെ ബേസ് ചെയ്താണെന്ന് പറഞ്ഞല്ലോ. ആവറേജിന് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കേണ്ട സെല്ല് G2 എന്ന് പറയുന്ന ഇതേ രീതിയിൽ G2 ഗ്രേഡ് ഓർ ഈക്വൽ ടു 80 എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു കോമ ഇടുക. നമുക്ക് ഈ കണ്ടീഷൻ ഉപയോഗിച്ച് കിട്ടേണ്ട റിസൾട്ട് ഇതേ രീതിയിൽ ഡബിൾ കോട്സിനുള്ളിൽ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു കോമ ഇടുക. ഇവിടെ നോക്കുക, നമ്മൾ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ് ആവറേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഡിസ്റ്റിങ്ഷൻ. അതുപോലെ തന്നെ അടുത്ത ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ് ഇഫിൻ്റെ സഹായത്തോടെ കൊടുക്കുക. G2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് ഫസ്റ്റ് ക്ലാസ് ആയിട്ട് അസൈൻ ചെയ്യുക. അടുത്തതായിട്ട് മൂന്നാമത്തെ നമ്മുടെ കണ്ടീഷൻ വീണ്ടും ഇഫ് ഉപയോഗിക്കുക.
ജി ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് സെക്കൻഡ് ക്ലാസ് ആയിട്ട് അസൈൻ ചെയ്യുക. അടുത്തതായിട്ട് ഇഫ് ജി ടു ലെസ് ദാൻ 50 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഫെയിൽഡ് ആയതായിട്ട് അസൈൻ ചെയ്യുക. നോക്കുക, ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻസിൽ ഇഫിന് പുറമെ ഒരു ബ്രാക്കറ്റ് ഇവിടെ എല്ലാ ആർഗ്യുമെൻസിൻ്റെ കൂടെയും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനെയെല്ലാം നമ്മൾ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ് കൊടുത്തതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് ക്ലോസ് ചെയ്യുക. ഇതേപോലെയാണ് ഫോർമുല ബാറിൽ നമ്മൾ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഇതിനുശേഷം നമ്മൾ കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മൾ കൊടുത്ത ആർഗ്യുമെൻറ്റിനെ ബേസ് ചെയ്ത് ഗ്രേഡ് ഒന്നാമത്തെ റോയിൽ പ്രിൻ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. ഇതിനെ നമ്മൾ താഴേക്ക് ഓട്ടോ ഫിൽ ചെയ്യിക്കുക. നോക്കുക, നമ്മൾ കൊടുത്ത ആർഗ്യുമെൻ്റ് പ്രകാരമാണോ ഗ്രേഡ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഇപ്രകാരം നമുക്ക് ഫോർമുല ബാറിൻ്റെ സഹായത്തോടെ ഇഫ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് എക്സലിലെ മറ്റ് ഫംഗ്ഷനെ കുറിച്ച് പഠിക്കാം. ആദ്യമായിട്ട് ഈ ടോട്ടൽ മാർക്കിൽ നിന്ന് ഏറ്റവും ഉയർന്ന മാർക്ക് ഏതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഫംഗ്ഷനാണ് മാക്സ് ഫംഗ്ഷൻ. മാക്സ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിനു വേണ്ടി ഒരു ഫീൽഡ് എൻ്റർ ചെയ്യുക. എന്നിട്ട് എവിടെയാണ് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് മെനുവിൽ നിന്ന് ഫംഗ്ഷൻ എടുക്കുക. ഇവിടെ സെലക്ട് കാറ്റഗറിയിൽ നിന്ന് നമ്മൾ ഓൾ ഫംഗ്ഷൻസ് ചൂസ് ചെയ്യുക. ഓൾ ഫംഗ്ഷൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ കാണുന്ന സെപ്പറേറ്റ് ഫംഗ്ഷൻസിലുള്ള എല്ലാവിധ ഫംഗ്ഷൻസും ഉൾപ്പെടുന്നതാണ് ഓൾ ഫംഗ്ഷൻസ്. ഇവിടെ നിന്ന് നമ്മൾ മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സെർച്ച് ചെയ്യുക. ഇതിനായിട്ട് എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കീബോർഡിൽ എം എന്ന് പറയുന്ന ലെറ്റർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം മാക്സ് ചൂസ് ചെയ്യുക. ഇവിടെ കിട്ടുന്ന ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് ഡയലോഗ് ബോക്സിൽ നമ്മൾ ഇതിന് വേണ്ട ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് സെൽ റേഞ്ച് പറഞ്ഞു കൊടുക്കുക. ഇവിടെ നമുക്ക് F2 മുതൽ F15 വരെയുള്ള സെല്ലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട മാക്സിമം ഫംഗ്ഷനിലേക്ക് അപ്ലൈ ചെയ്യേണ്ട. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. നോക്കുക, നമ്മൾ കൊടുത്ത ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. 267. ഇതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ മാർക്കിൽ
ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മിനിമം മാർക്ക് എത്രയെന്ന് കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഫങ്ഷനാണ് മിൻ ഫങ്ഷൻ. ഇതിനായിട്ട് ഒരു ഫീൽഡ് എൻ്റർ ചെയ്യുക, അതിനുശേഷം നമുക്ക് റിസൾട്ട് കിട്ടേണ്ട സെല്ല് സെലക്ട് ചെയ്യാം. ഇൻസേർട്ടിൽ നിന്ന് ഫങ്ഷൻ വഴി ഓൾ ഫങ്ഷൻസ് ഇവിടെ നിന്ന് മിൻ ഫങ്ഷൻ നമ്മൾ ചൂസ് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. മുമ്പ് ചെയ്തതുപോലെ തന്നെ നമ്മളിവിടെ ഫങ്ഷൻ ആർഗ്യുമെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. മുമ്പ് കൊടുത്ത അതേ സെൽ റേഞ്ച് ആണ് നമുക്കിവിടെയും കൊടുക്കേണ്ടത്. നോക്കുക, 134 ആണ് ഇവിടുത്തെ ലോവസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട്. ഇതേ രീതിയിൽ നമുക്ക് മാക്സിമം മിനിമം എന്നീ രണ്ട് ഫംഗ്ഷനുകൾ മാർക്കിൻ്റെ ബേസിലും ടോട്ടൽ മാർക്കിൻ്റെ ബേസിലും കണ്ടുപിടിക്കാവുന്നതാണ്.